हलो गायल्ड यूट्यूब चानल स्वागत नाम चर्चा कोविडानर रोग फंगल रोग फंगल रोग वाइट फंगस ब्लैक फंगस पेरी इतम रोग നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മളെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഫംഗൽ രോഗങ്ങൾ എന്ന് പറയുന്നത് കോവിഡാനന്തരം രോഗികളിൽ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് ഇത്തരം രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് കോവിഡിന് പിറകെ കൂടുതൽ ആശങ്ക പരത്തി വരുന്ന മ്യൂക്കോമൈക്കോസിസ് അഥവാ ബ്ലാക്ക് ഫംഗസ് എത്രത്തോളം മനുഷ്യരാശിയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോഴും ആരോഗ്യ വിദഗ്ധരും ലോകവും കോവിഡ് ഭേദമായവരിൽ കണ്ടുവരുന്ന അതിതീവ്രമായ അപകടകരമായ അണുബാധയാണ് മ്യൂക്കോമൈക്കോസിസ് അഥവാ ബ്ലാക്ക് ഫംഗസ് പലയിടത്തും ഈ രോഗാവസ്ഥ കണ്ടെത്തുകയും രോഗബാധിതർ മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് ബ്ലാക്ക് ഫംഗസ് ബാധ തടയൽ ചികിത്സ ലക്ഷണങ്ങൾ എന്നിവയെ സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക നിർദ്ദേശങ്ങളും വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യം ഒഴിവാക്കാനായി ചില മുൻകരുതലുകൾ എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കോവിഡിനോടൊപ്പം നമ്മളെ തേടിയെത്തുന്ന പുതിയ ശത്രുവിനെ നിർബന്ധമായും അറിഞ്ഞിരിക്കണം എന്താണ് മ്യൂക്കോമൈക്കോസിസ് ഫംഗസ് ബാധ അഥവാ അണുബാധ മൂലമുണ്ടാകുന്ന സങ്കീർണമായ രോഗാവസ്ഥയാണ് മ്യൂക്കോമൈക്കോസിസ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫംഗസ് അന്തരീക്ഷത്തിലെ ഫംഗസുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ മ്യൂക്കോമൈക്കോസിസ് പിടിപെടുന്നു വായുവിലൂടെയും ചർമ്മത്തിലൂടെയും ഉണ്ടാകുന്ന മുറിവുകൾ പോറലുകൾ എന്നിവ വഴിയും ഫംഗസ് ചർമ്മത്തിൽ പ്രവേശിക്കാം ശേഷം ഇത് ശരീരത്തിൽ വികസിക്കുകയും ഗുരുതരമായ ആരോഗ്യസ്ഥിതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു കോവിഡ് 19-ൽ നിന്ന് സുഖം പ്രാപിച്ച രോഗികളാണ് ഈ രോഗം ഇപ്പോൾ അപകടകരമായി കണ്ടുവരുന്നത് ഇതിൽ തന്നെ പ്രമേഹ രോഗികളും ഉയർന്ന രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തവരുമാണ് ഇതിനെതിരെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പുറപ്പെടുവിച്ച നിർദ്ദേശമനുസരിച്ച് കോവിഡ് 19 ബാധിച്ച മറ്റ് അസുഖങ്ങളുള്ളവരിൽ മ്യൂക്കോമൈക്കോസിസ് അണുബാധ സാധ്യത കൂടുതലാണ് അനിയന്ത്രിതമായ പ്രമേഹമുള്ളവർ ശ്രദ്ധിക്കേണ്ടത് കോവിഡ് ഭേദമാകുന്നതിനുള്ള സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി കുറയുന്നവർ ശ്രദ്ധിക്കണം ഏറെ നാൾ നീണ്ടു നിൽക്കുന്ന ICU ആശുപത്രിവാസമുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റു ഗുരുതര രോഗാവസ്ഥകളുള്ളവരും അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയവരും ഇത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഭാഗമാണ് അന്തരീക്ഷത്തിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന മ്യൂക്കോമൈക്കോസൈറ്റുകൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം സൂക്ഷ്മ ജീവികളാണ് ഈ രോഗത്തിന് കാരണമാകുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി അത്തരം ഫംഗസ് അണുബാധകളെ നേരിടാൻ സജ്ജമാണ് എന്നാൽ കോവിഡ് 19 ബാധിക്കുന്നത് രോഗപ്രതിരോധ സംവിധാനത്തെ ദോഷകരമായി ബാധിക്കുന്നു മാത്രമല്ല കോവിഡ് 19 രോഗികളുടെ ചികിത്സയിൽ ഡെക്സാമെഥസോൺ പോലുള്ള മരുന്നുകൾ ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ സംവിധാനത്തെ തന്നെ ദുർബലമായി ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ കോവിഡ് 19 രോഗികൾക്ക് മ്യൂക്കോമൈക്കോസൈറ്റുകൾ പോലുള്ള സൂക്ഷ്മ ജീവികളുടെ പോരാട്ടത്തിൽ ചെറുത്തു നിൽക്കാൻ കഴിയില്ല കൂടാതെ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്ന ICUവിൽ ഓക്സിജൻ തെറാപ്പിക്ക് വിധേയരായ കോവിഡ് രോഗികൾക്ക് ഈർപ്പം കാരണം ഫംഗസ് അണുബാധയ്ക്ക് സാധ്യതയുണ്ട് എന്നാൽ എല്ലാ കോവിഡ് രോഗികൾക്കും മ്യൂക്കോമൈക്കോസിസ് ബാധിക്കുമെന്ന് ഇതിനർത്ഥമില്ല പ്രമേഹമില്ലാത്തവരിൽ ഈ രോഗം വിരളമായി മാത്രമേ കാണുന്നുള്ളൂ എന്നാൽ ചികിത്സിച്ചില്ലെങ്കിൽ മാരകമായേക്കാവുന്ന ഇത്തരം രോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ബ്ലാക്ക് ഫംഗസ് ബാധിച്ചവരിൽ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള സാധ്യത നേരത്തെയുള്ള രോഗനിർണയത്തെയും ചികിത്സയെയും ആശ്രയിച്ചിരിക്കുന്നു ബ്ലാക്ക് ഫംഗസ് ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് നെറ്റി മൂക്ക് കവിൽത്തരങ്ങൾ കണ്ണുകൾക്കും പല്ലുകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന എയർ പോക്കറ്റുകൾ എന്നിവിടങ്ങളിൽ ചർമ്മ അണുബാധയായി മ്യൂക്കോമൈക്കോസിസ് പ്രകടമാകാൻ തുടങ്ങുന്നു ഇത് പിന്നീട് കണ്ണുകളിലേക്കും ശ്വാസകോശത്തിലേക്കും വ്യാപിക്കുകയും തലച്ചോറിലേക്ക് പോലും ബാധിക്കുകയും ചെയ്യുന്നു മൂക്കിന് മുകളിലുള്ള കറുപ്പു നിറം മങ്ങിയ കാഴ്ച അല്ലെങ്കിൽ ഇരട്ട കാഴ്ച നെഞ്ചുവേദന ശ്വാസന സംബന്ധമായ പ്രയാസങ്ങൾ രക്തം പുറത്തു വരുന്ന തരത്തിലുള്ള ചുമ എന്നിവയിലേക്ക് നയിക്കുന്നു ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കാൻ തയ്യാറാകണം ഇത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ബാധിക്കുന്നതിനാൽ ചികിത്സയ്ക്ക് മൈക്രോബയോളജിസ്റ്റുകളും ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റുകളും ഇന്റൻസിവിസ്റ്റ് ന്യൂറോളജിസ്റ്റുകളും ENT സ്പെഷ്യലിസ്റ്റുകളും നേത്രരോഗ വിദഗ്ധരും ദന്ത ഡോക്ടർമാരും ശസ്ത്രക്രിയാ വിദഗ്ധരും എന്നിവരുടെ ഒരു സംഘത്തിൻ്റെ മേൽനോട്ടം തന്നെ അത്യാവശ്യമായി വരുന്നു പ്രമേഹത്തെ നിയന്ത്രിക്കുന്നത് ICMR നിർദ്ദേശിക്കുന്ന പ്രധാന പ്രതിരോധ മാർഗങ്ങളിലൊന്നാണിത് അതിനാൽ പ്രമേഹ രോഗികളായ കോവിഡ് രോഗികൾ അതിതീവ്ര ശ്രദ്ധ നൽകേണ്ടതും പ്രമേഹത്തെ നിയന്ത്രിക്കേണ്ടതുമാണ് പ്രമേഹം കൂടുന്നത് മ്യൂക്കോമൈക്കോസിസ് എന്ന ഈ ഫംഗൽ ബാധ ഏൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മരുന്നുകൾ അത്യാവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കുക
സ്റ്റിറോയിഡുകളുടെ അനുചിതമായ ഉപയോഗത്തിന്റെ പ്രതികൂല ഫലമായും ഈ അവസ്ഥ കണ്ടുവരുന്നതായി ആരോഗ്യ വിദഗ്ധർ പറയുന്നു. COVID-19 പ്രാരംഭഘട്ടത്തിൽ ഒരിക്കലും സ്റ്റിറോയിഡുകൾ നൽകരുത്. അണുബാധയുടെ 6-ാം ദിവസത്തിന് ശേഷം അവസ്ഥ സങ്കീർണമാകുന്നുവെങ്കിൽ മാത്രമാണ് അവ എടുക്കാവൂ. മാത്രമല്ല ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കാനും രോഗികൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വയം മരുന്നുകൾ കഴിക്കുന്നതും സ്റ്റിറോയിഡുകളുടെ അമിത അളവും മാരകമായ അവസ്ഥയ്ക്ക് കാരണമായേക്കാം. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കർശനമായി മരുന്നുകൾ കഴിക്കേണ്ടതാണ്. രോഗികൾക്ക് ഓക്സിജൻ തെറാപ്പി നൽകുമ്പോഴും ഹ്യൂമിഡിഫയറിലെ വെള്ളം ശുദ്ധമാണ് എന്ന് തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. കോവിഡ് മുക്തമായവരും പ്രമേഹ രോഗികളും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൃത്യമായി നിരീക്ഷിക്കുക. അമിതമായ സ്റ്റിറോയിഡുകളുടെ ഉപയോഗം ഒഴിവാക്കുക. ആന്റിബയോട്ടിക്സും ആന്റി ഫംഗൽസും മിതമായി ഉപയോഗിക്കുക. പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. മണ്ണ്, പായൽ അല്ലെങ്കിൽ വളം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ചെരുപ്പുകൾ, നീളമുള്ള ട്രൗസറുകൾ, നീളൻ സ്ലീവ് ഷർട്ടുകൾ, കയ്യുറകൾ എന്നിവ ധരിക്കുക. ഇത്തരം പ്രതിരോധ മാർഗങ്ങളിലൂടെ നമുക്ക് ബ്ലാക്ക് ഫംഗസ് ഒരു പരിധിവരെ തടയാൻ കഴിയുന്നതാണ്. ബ്ലാക്ക് ഫംഗസ് അതിൻ്റെ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിൽ അതിനെ എങ്ങനെ നേരിടുമെന്ന ആശങ്കയിലാണ് രാജ്യത്തെ ആരോഗ്യ വിദഗ്ധർ. കുറഞ്ഞ കാലയളവുകൾക്കുള്ളിൽ 10,000,000 ആളുകളെ ബ്ലാക്ക് ഫംഗസ് ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനിടെയാണ് കൂടുതൽ അപകടകാരിയായ വൈറ്റ് ഫംഗസ് കൂടി എത്തുന്നത്. കഴിഞ്ഞ ദിവസം ബീഹാറിലെ പാട്നയിലാണ് രാജ്യത്ത് ആദ്യമായി 4 പേരിൽ വൈറ്റ് ഫംഗസ് ബാധ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം പല സംസ്ഥാനങ്ങളിലായി 10,000,000 ആളുകളെ ബ്ലാക്ക് ഫംഗസ് ബാധിച്ചു കഴിഞ്ഞു. കേരളത്തിൽ 15 പേർക്ക് ബ്ലാക്ക് ഫംഗസ് ബാധിക്കുകയും ഒരാൾക്ക് കണ്ണുകൾ നീക്കം ചെയ്യേണ്ടി വരികയും ചെയ്ത സാഹചര്യമാണ്. വൈറ്റ് ഫംഗസ് കൂടുതൽ അപകടകരമാകുന്നത് എന്തുകൊണ്ട്? ബ്ലാക്ക് ഫംഗസിൽ നിന്ന് വ്യത്യസ്തമായി ശ്വാസകോശം, വൃക്ക, കുടൽ, ആമാശയം, സ്വകാര്യ ഭാഗങ്ങൾ, നഖങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന അവയവങ്ങളിലേക്ക് വൈറ്റ് ഫംഗസ് അണുബാധ കൂടുതൽ എളുപ്പത്തിൽ പടരുന്നുവെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതായത് ഇത് മുഴുവൻ ശരീരത്തെയും അപകടകരമായ രീതിയിലേക്ക് മാറ്റുവാൻ കാരണമാകുന്നു. ആർക്കാണ് അപകട സാധ്യത? എന്താണ് ലക്ഷണങ്ങൾ? കേസുകൾ വർദ്ധിക്കുമ്പോൾ രോഗലക്ഷണങ്ങളെക്കുറിച്ചും ഏതെങ്കിലും അപകട സൂചനകളെക്കുറിച്ചും തുടക്കം മുതൽ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. എങ്കിൽ മാത്രമേ പ്രാരംഭഘട്ടത്തിൽ തന്നെ ശരീരത്തെ ബാധിച്ച അവസ്ഥയെ തിരിച്ചറിയാൻ കഴിയൂ. വൈറ്റ് ഫംഗസ് അണുബാധ ശരീരത്തിൻ്റെ സുപ്രധാന പ്രവർത്തനത്തെ വളരെയധികം ദോഷകരമായി ബാധിച്ചേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സൈനസിനെയും ശ്വാസകോശത്തെയും വലിയ തോതിൽ പ്രതിസന്ധിയിലേക്കാക്കുന്നു. വൈറ്റ് ഫംഗസ് അണുബാധ കണ്ടെത്തിയ 4 രോഗികളും കോവിഡ് ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചെങ്കിലും പരിശോധനയിൽ നെഗറ്റീവാണെന്ന് കണ്ടെത്തി. ചില കോവിഡ് കേസുകൾക്ക് അധിക സ്കാനിംഗ് ആവശ്യപ്പെടുന്നത് പോലെ വൈറ്റ് ഫംഗസ് അണുബാധ കണ്ടെത്തുന്നതിന് HRCT സ്കാനിംഗ് സമാനമായ പരിശോധനയും ആവശ്യമായി വരുമെന്ന് മെഡിക്കൽ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഫംഗസ് അണുബാധ പോലെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്കും പ്രമേഹം ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ഈ രോഗം വേഗത്തിൽ പിടിപെടാം. ഏറെ നാളായി സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്നവർക്കും രോഗം പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. ബ്ലാക്ക് ഫംഗസിൽ നിന്ന് വ്യത്യസ്തമായി വൈറ്റ് ഫംഗസ് അണുബാധ ഗർഭിണികൾക്കും കുട്ടികൾക്കും അപകട സാധ്യത ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. വൈറ്റ് ഫംഗസ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വൈറ്റ് ഫംഗസ് ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിക്കുന്ന ആരോഗ്യ വിദഗ്ധർ പറയുന്നു. അതിനാൽ രോഗബാധിതനായ വ്യക്തിക്ക് ചുമ, നെഞ്ചുവേദന, ശ്വാസോച്ഛാസത്തിൽ പ്രയാസങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടാം. കൂടാതെ ശരീരഭാഗങ്ങളിൽ വീക്കം, അണുബാധ, നിരന്തരമായ തലവേദന തുടങ്ങിയ മറ്റ് പല ലക്ഷണങ്ങളും അണുബാധകളായി സൂചനകളാവാം. നിലവിൽ വൈറ്റ് ഫംഗസ് അണുബാധ കണ്ടെത്തിയ മിക്ക ആളുകളും കോവിഡിന് സമാനമായ ശ്വസന ലക്ഷണങ്ങൾ കാണിക്കുന്നു. എന്നാൽ കോവിഡ് പരിശോധനയിൽ നെഗറ്റീവ് ആകുകയും ചെയ്യുന്നു. അതിനാൽ എക്സ്റേ അല്ലെങ്കിൽ സ്കാനിംഗ് ചെയ്യുന്നതാണ് രോഗബാധ തിരിച്ചറിയാൻ ഏറ്റവും നല്ലൊരു മാർഗം. രോഗികളെ ഫംഗസ് ബാധിച്ച മിക്ക രോഗികളും ആന്റി ഫംഗൽ ചികിത്സയ്ക്ക് വിധേയമാകുന്നത് വഴി രോഗത്തിൽ നിന്ന് രക്ഷ നേടാം. എന്നാൽ നേരത്തെ തന്നെ ഇത് തിരിച്ചറിയാൻ കഴിയണം. പരിസരം വൃത്തിയായിരിക്കണം. ബ്ലാക്ക് ഫംഗസ് പോലെ തന്നെ വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് വൈറ്റ് ഫംഗസ് പടരാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കൃത്യമായി ഓക്സിജൻ സ്വീകരിച്ച ആളുകളിൽ, കോവിഡ് ഗുരുതരമായ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗികളിൽ രോഗസാധ്യത ഇരട്ടിയാണ്. ഉദാഹരണത്തിന് ഓക്സിജൻ നൽകുന്നതോടൊപ്പം ഉപയോഗിക്കുന്ന ഹ്യൂമിഡിഫയറുകളിൽ ഫിൽറ്റർ ചെയ്യാത്ത വെള്ളം ഉപയോഗിക്കുന്നത് ഈ ഫംഗസ് ബാധയ്ക്ക് കാരണമാകുന്നു. പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും കൃത്യമായ രോഗനിർണയ ടെസ്റ്റുകളും കൃത്യമായ മരുന്നുകളും നിങ്ങൾക്ക് ഇത്തരം രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോയ്ക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.